ആഘോഷങ്ങൾ ഏതുമാകട്ടെ, പുതിയ ട്രെൻഡുകൾ അനുസരിച്ച് മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ എടുക്കാൻ ഒരു കൈയകലെ. ധീമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉള്ളപ്പോൾ എന്തിനു ദൂരെ പോകണം? നമ്മളെ അറിയുന്ന, നാടിനെ അറിയുന്ന മംഗലത്തിന്റെ സ്വന്തം ചൊല്ലൽ ധീമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മംഗലം, എടപ്പാൾ. കോൺടാക്ട് 9946007916. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. റിപ്പബ്ലിക് ദിനം മലപ്പുറത്ത് റവന്യൂ മന്ത്രി കെ രാജൻ സല്യൂട്ട് സ്വീകരിച്ചു. ഭരണഘടനയുടെ അന്തസ്സത്തെ ചോർത്തിക്കളയുന്നതിനും നിഷ്പ്രഭമാക്കുന്നതിനുമുള്ള ചില കൂട പരിശ്രമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന ഈ കാലത്ത് ഭരണഘടനയെ അടുത്തറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും രാജ്യത്തെ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 73rd റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾക്കൊപ്പം പൗരന്റെ അനിവാര്യ ചുമതലകളെക്കുറിച്ചും നാം ബോധവാന്മാരും ബോധവതികളും ആകേണ്ടതുണ്ട്. ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വൈജാത്യങ്ങളില്ലാതെ രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഭാരതത്തിന്റെ ഭരണഘടന. ഭരണഘടനയെ അട്ടിമറിക്കുക എന്നാൽ രാജ്യത്തെ അട്ടിമറിക്കുക എന്നു തന്നെയാണ് അർത്ഥം. അമൂല്യമായ നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന ആരെയും അനുവദിക്കില്ല എന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെയാണ് ഭരണഘടനയുടെ ആമുഖം എഴുതിയിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ സവിശേഷതകൾ എന്താണ് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ മാതൃരാജ്യം ഏതു പ്രകാരത്തിലാണ് ഉന്നതമായിരിക്കുന്നത് എന്നും ഭരണഘടനയെ ആമുഖം വിളിച്ചു നോക്കുന്നുണ്ട്. ഭരണഘടനയെ അട്ടിമറിക്കുക എന്നാൽ രാജ്യത്തെ അട്ടിമറിക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അമൂല്യമായ നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ നാം ആരെയും അനുവദിക്കില്ല എന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. സഹിഷ്ണുതയുടെയും സർവമത സമഭാവനയുടെയും നാടാണ് ഭാരതം. നാസ്തികനെയും ആസ്തികനെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നതിന് നമുക്കൊരു വഴിയും ഉണ്ടായിട്ടില്ല. സ്വാത്വിക പരിപ്രാജകനായി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച സ്വാമി വിവേകാനന്ദന്റെ 109th ജന്മദിനമാണ് 2 ദിവസം മുമ്പ് നാം ആഘോഷിച്ചത്. അഭയം തേടിയെത്തുന്ന ആർക്കു മുമ്പിലും ഭാരതം ഒരു കാലത്തും വാതിലുകൾ പൊട്ടിയടച്ചിട്ടില്ല. അതാണ് നമ്മളുടെ ഔന്നത്യം. മാത്രവുമല്ല, വരുന്നവർ ആരായാലും സ്വന്തം മക്കളെന്ന നിലയിൽ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. വിഭജന ഭീതിയുടെ വിത്തുകൾ പാകുന്ന കപട ദേശീയതയല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് ഭാരതം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഈ വർഷം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125th ജന്മദിനവും നാം ആഘോഷിക്കുന്നുണ്ട്. കറകളഞ്ഞ ദേശസ്നേഹത്തിന്റെയും സ്വാഭാവികത്തിന്റെയും മറപേരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നാനാത്വത്തിലെ ഏകത്വം ജീവിതത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി കാണിച്ചു കൊടുത്തവരാണ് നമ്മൾ. പരസ്പര സഹകരണത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും പതാകവാഹകരാണ് നമ്മൾ, അല്ലാതെ വിഭജന ഭീതിയുടെ ഇരുണ്ട ഓർമ്മകളിൽ സ്വയം തളച്ചിടുന്ന വീരുക്കളല്ല. ജാതിയുടെയും വർഗീയതയുടെയും പേരിൽ പകയും വിദ്വേഷവും പരത്താനും മനസ്സുകളെ ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് ആശങ്കാജനകമായ കാര്യമാണ്. ഭ്രാന്താലയമായ കേരളത്തെ നവോത്ഥാന കേരളമായി പരിവർത്തനപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശ്രീനാരായണ ഗുരുവിന്റെയും അദ്ദേഹത്തിന്റെ ചിന്തകളുടെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന ആശയങ്ങളുടെയും ഭാഗമായി ഭാരതത്തിന് മാറാതിരിക്കാനാകില്ല. നമുക്ക് ജാതിയല്ല എന്ന് വിളംബരം ചെയ്ത ശ്രീനാരായണ ഗുരുവാണ് നമുക്ക് മാർഗദീപം. റവന്യൂ മന്ത്രി കെ രാജൻ രാവിലെ സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് ജില്ലയിലെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് MSP മൈതാനത്ത് നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലാ കലക്ടർ വി ആർ പ്രേംകുമാർ, ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് എന്നിവർ സേനാംഗങ്ങളിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി കെ രാജൻ MSP മൈതാനത്ത് പതാക ഉയർത്തി വിവിധ കണ്ടിഞ്ചന്റുകൾ പരേഡ് ഗ്രൗണ്ടിൽ അണിനിരന്നത് പരിശോധിച്ചു. 4 കണ്ടിഞ്ചന്റുകളാണ് പരേഡ് ഗ്രൗണ്ടിൽ അണിനിരന്നത്. Thank you.
എം പി അബ്ദുസമദ് സമധാനി, എം പി പി ഉബൈദുള്ള എം എൽ എ, എ ഡി എം എൻ എം മെഹറലി തുടങ്ങിയവർ സംബന്ധിച്ചു. എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് എസ് ദേവകി ദാസ് പരേഡ് നയിച്ചു. എം എസ് പി ആണ്ട് പോലീസ് ഇൻസ്പെക്ടർ ബിച്ചു ചാക്കോ സെക്കൻഡ് ഇൻ കമാൻഡറായി. എം എസ് പി പ്ലട്ടൂൺ എ പി എസ് ഐ വിനീഷ് കുമാർ, ജില്ലാ പോലീസ് വിഭാഗം കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, ജില്ലാ പോലീസ് വനിതാ വിഭാഗം മലപ്പുറം വനിതാ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇന്ദിരാമണി, കേരള എക്സൈസ് വിഭാഗം കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ എ സാധിക് എന്നിവർ നയിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കും. ആരോഗ്യത്തോടെ ജീവിക്കൂ. സി എം എള്ളെണ്ണ, മാതൃസ്നേഹം പോലെ പരിശുദ്ധം. സി എം എള്ളെണ്ണ, മാതൃസ്നേഹം പോലെ പരിശുദ്ധം.